Hi friends, KL59 A1 YouTube channel like ellavarkku swagatham. Innathe ende video ennu parayunnathu mirror driving prosaippikkuva ennulla oru aagrahathodu koodi edukkunnathaanu. Pala aalukalkkum ere vishamikkunna oru kaaryamaanu paragottu vaahanam edukkumbol thala porathittu valathu bhagathekku nokkumbol valathu bhagathekku idathu bhagathekku nokkumbol idathu bhagathu allengil paragottu kazhuthu thirinju nokki edukkuva ennulladokke. Pakshe ningal sthiramayittu mirror നോക്കി ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും മിറർ നോക്കി ഡ്രൈവ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ള ഒരു കാര്യം കാണിച്ചു തരുന്നതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വാഹനത്തെ കയറിയിരുന്നു സീറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ബെൽറ്റ് എടുക്കുകയാണ് ബെൽറ്റ് ഇവിടെ ചെറുതായിട്ട് ഒന്ന് കൂടി ഓക്കെ കറക്റ്റ് ചെയ്തു വിരിച്ചു ബെൽറ്റ് നല്ലതുപോലെ വിരിച്ചു ബെൽറ്റ് ഇട്ടു ബെൽറ്റ് ഇട്ടതിന് ശേഷം ഞാൻ മിറർ ബോഡി അതുപോലെ തന്നെ റോഡ് കാണുന്ന വിധത്തിൽ സെറ്റ് ചെയ്തു ഇടത് ഭാഗത്തെ മിറർ കറക്റ്റാണ് സെൻട്രൽ മിറർ ഒന്ന് കറക്റ്റ് ചെയ്തു ന്യൂട്രലാണ് വണ്ടി ഏതായാലും സ്റ്റാർട്ട് ചെയ്യുക എ സി ഓൺ ആയതുകൊണ്ട് ഞാൻ എ സി ഒന്ന് ഓഫ് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തിന് ഞാൻ റിവേഴ്സ് ഗിയർ ഇട്ടു അങ്ങനെ പതുക്കെ അൻപ്രേക്ക് താത്തിട്ടാണുള്ളത് അതുകൊണ്ട് ഓക്കെ റിവേഴ്സ് ഗിയർ ഇട്ടു ഞാൻ റൈറ്റ് സൈഡിലുള്ള മിററിലേക്കാണ് നോക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ് റോഡ് പതുക്കെ ബെൻഡായി വരുന്നത് വാഹനം എങ്ങനെ മിറർ നോക്കി പിറകോട്ടേക്ക് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് റൈറ്റ് സൈഡിലുള്ള മിറർ നോക്കി വണ്ടി കുറച്ച് വലത് ഭാഗത്തേക്ക് വന്നപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് കറക്റ്റ് ചെയ്തു വലത് ഭാഗത്തെ മിററിലാണ് ഞാൻ നോക്കുന്നത് ഇടത് ഭാഗത്തെ മിററും ഇടക്ക് നോക്കുന്നുണ്ട് കറക്റ്റാണ് ഇടത് ഭാഗത്തെ മിററിലാണ് വലത് ഭാഗത്തെ മിററിലാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത് വാഹനം അങ്ങനെ പതുക്കെ പോവുകയാണ് എൻ്റെ ഇടത് കാല് ക്ലച്ചിലും വലത് കാല് ആക്സിലേറ്ററിലുമാണുള്ളത് വളരെ പതുക്കെയാണ് ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നത് ഇടയ്ക്ക് ഞാൻ സെൻട്രൽ മിററും ശ്രദ്ധിക്കുന്നുണ്ട് സെൻട്രൽ മിററും ശ്രദ്ധിക്കുന്നുണ്ട് മിറർ നോക്കി നമുക്ക് വാഹനം എത്ര ദൂരം വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളൊരു കാരണവശാലും അനുകരിക്കാൻ പാടില്ലായിരുന്നു മിറർ ഡ്രൈവിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മിറർ ഡ്രൈവിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പം ഇടത് ഭാഗത്തെ മിററിലാണ് നോക്കുന്നത് ഇനി ഇടത് ഭാഗത്തേക്ക് വാഹനം ടേൺ ചെയ്യുക റോഡ് ഇടത് ഭാഗത്തേക്ക് കറവായി വരുന്നുണ്ട് എനിക്ക് സ്റ്റിയറിംഗ് നോക്കിയാൽ തിരിയും ഞാൻ എൻ്റെ വാഹനം ഇടത് ഭാഗത്തേക്ക് ഓൺ അടിച്ചുകൊണ്ട് ടേൺ ചെയ്ത് പിടിച്ചു ഇനി റോഡ് എന്ത് ചെയ്യുന്നുണ്ട് വലത് ഭാഗത്തേക്ക് ബെൻഡായി പതുക്കെ ഞാൻ റോഡ് വലത് ഭാഗത്തേക്ക് ടേൺ ചെയ്തു അതിന് ബാലൻസ് ചെയ്തു നമ്മുടെ വാഹനം ഇങ്ങനെ എവിടെയും നിർത്തുന്നില്ല ഞാൻ എൻ്റെ ഇടത് കാല് ക്ലച്ചിലുണ്ട് സെൻട്രൽ മിറർ ഞാൻ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് വലത് ഭാഗത്തും ഇടത് ഭാഗത്തുമുള്ള മിററും ഞാൻ നല്ലതുപോലെ കെയർ ചെയ്തുകൊണ്ടാണ് വാഹനം പുറകോട്ട് എടുക്കുന്നത് ചെറിയ റോഡാണ് എൻ്റെ നാട്ടിലെ ഉള്ള ചെറിയൊരു റോഡാണ് ചെറിയ റോഡിലും മിറർ നോക്കി എങ്ങനെ വാഹനം ഇതുപോലെ പിറകോട്ടെടുക്കാൻ പറ്റും അല്ലെങ്കിൽ മിറർ ഡ്രൈവിങ്ങിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് റോഡ് ഇടത് ഭാഗത്തേക്ക് ബെൻഡാകുന്നുണ്ട് ഞാൻ നല്ലതുപോലെ ഓണടിച്ചു നല്ലതുപോലെ ഓണടിച്ചു നല്ലതുപോലെ ഓണടിച്ചു എൻ്റെ ഇടത് ഭാഗത്തുള്ള മിററിൽ ഞാൻ നോക്കി ഇടത് ഭാഗത്തേക്കാണ് റോഡ് ബെൻഡാകുന്നത് എന്നുള്ളത് കൊണ്ട് വാഹനം ഇടത് ഭാഗത്തേക്ക് ചേർത്തു സ്റ്റിയറിംഗ് ടേൺ ചെയ്യുന്നു വീണ്ടും ഞാൻ റൈറ്റ് സൈഡിലുള്ള മിററിൽ നോക്കി റൈറ്റ് സൈഡിലുള്ള മിററിൽ നോക്കി വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് ചെറിയൊരു ഇറക്കം താഴ്ചയാണ് റോഡിന് ചെറിയൊരു വളവുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് ഹോൺ അടിച്ചു ഇറക്കമായതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കാല് ബ്രേക്കിലുണ്ട് ഇടത് കാല് ക്ലച്ചിലുമുണ്ട് ഇവിടെ വെച്ചിട്ട് റോഡ് ഇടത് ഭാഗത്തേക്ക് വീണ്ടും നല്ലതുപോലെ ബെൻഡായി ഞാൻ ഫുൾ ടേൺ ചെയ്തങ്ങ് സ്റ്റിയറിംഗ് പിടിച്ചു
അവിടെ വെച്ച് വണ്ടി ഞാൻ പതുക്കെ എന്ത് ചെയ്തു, ബാലൻസ് ചെയ്തു. പിന്നെ ഞാനതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇടത് ഭാഗത്തുള്ള മിറർ നോക്കിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നല്ലതുപോലെ മിറർ ശ്രദ്ധിക്കുന്നുണ്ട്. പിറകിലേക്കാണ് എൻ്റെ കണ്ണ് തേച്ചുള്ളത്, കണ്ണുള്ളത് പിറകിലേക്കാണ്. മിറർ നോക്കി എങ്ങനെ ഡ്രൈവ് ചെയ്യും, ഡ്രൈവിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാം, മിറർ നോക്കി ഡ്രൈവിങ് എങ്ങനെ ചെയ്യാം, അഥവാ മിറർ നോക്കി ഡ്രൈവ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളൊരു ആഗ്രഹത്താൽ മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ പുതിയ തുടക്കക്കാരെന്നോ ഒരു കാരണവശാലും അനുകരിക്കരുത്. മിറർ ഡ്രൈവിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹത്താൽ ചെയ്യുന്നതാണ്. ഇടത് ഭാഗത്തേക്കാണ് റോഡ് പതുക്കെ ബെൻഡ് ആകുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇടത് ഭാഗത്തെ മിററിലേക്ക് നോക്കി വളവുണ്ട്, ഹോൺ അടിച്ചു. വളവുള്ളത് കൊണ്ട് തന്നെ ഹോൺ അടിച്ചു. റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ആകുന്നുള്ളതുകൊണ്ട് റൈറ്റ് സൈഡിൽ മിററിൽ നോക്കി പതുക്കെ ഞാൻ എന്ത് ചെയ്തു, ബാലൻസ് ചെയ്തു. മെയിൻ റോഡെത്തി ഇവിടെ ഞാൻ വാഹനം നിർത്തുകയായിരുന്നത്. ഇവിടെ വാഹനം നിർത്താം. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത റോഡ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഏത് വിധത്തിലുള്ള റോഡാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ഗിയർ സെക്കൻഡിലേക്ക് മാറ്റി അതൊക്കെ ഞാൻ തേർഡ് ഗിയറിലേക്ക്, വേഗത വർദ്ധിച്ചു വന്ന് കണ്ടപ്പോൾ തേർഡ് ഗിയറിലേക്ക് വാഹനത്തെ മാറ്റി. സ്റ്റിയറിംഗ് ഇങ്ങനെയേ നിങ്ങൾ പിടിക്കാൻ പാടുള്ളൂ. ഇടത് ഭാഗത്തേക്ക് വളവ് വരുമ്പോൾ ഈ രൂപത്തിൽ ടേൺ ചെയ്യുക. ഈ റോഡിലാണ് നമ്മളിപ്പോൾ ഈ വാഹനം പിറകോട്ടെടുത്ത് നിങ്ങളെ കാണിച്ചു തന്നത്. വളവാണ്, ഹോൺ അടിച്ചു. വലത് കൈകൊണ്ട് സ്റ്റിയറിംഗ് ടേൺ ചെയ്തു, ഇടത് കൈകൊണ്ട് അതിനെ ബാലൻസ് ചെയ്തു, ഗിയർ പതുക്കെ സെക്കൻഡിലേക്ക് മാറ്റി കറക്റ്റ് പോയിരുന്നത്. വളവായതുകൊണ്ട് വീണ്ടും ഹോൺ അടിച്ചു, ഇടത് കൈകൊണ്ട് പതുക്കെ ടേൺ ചെയ്തു, ബാലൻസ് ചെയ്തു. ഈ റോഡിലാണ് നമ്മളിപ്പോൾ വാഹനം പിറകോട്ടെടുത്ത് കാണിച്ചു തന്നത്. അതൊക്കെ ഞാൻ തേർഡ് ഗിയറിലേക്ക് വണ്ടിയെ മാറ്റി വളവായതുകൊണ്ട് വീണ്ടും ഫോൺ അടിച്ചു, ഇടത് വശം ചേർന്നു. നല്ല വളവായതുകൊണ്ട് ടേൺ ചെയ്ത് കഴിഞ്ഞു. ഈ റോഡിലാണ് നമ്മളിപ്പോൾ ഈ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത്. വാഹനങ്ങളൊന്നും ഇല്ലാതെ ഒരു റോഡാണ്, വാഹനങ്ങളൊന്നും വരാതെ റോഡാണ്, നമ്മുടെ നാട്ടിൽ ഭാഗത്തേക്കുള്ള റോഡാണ്. അതുകൊണ്ടാണ് ഈ റോഡിൽ ഇത്ര ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മിറർ ഡ്രൈവിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ച് ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾ വാഹനം പഠിക്കുന്ന തുടക്കത്തിൽ തന്നെ മിറർ നോക്കി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ വാഹനമെടുക്കാൻ തുടങ്ങുമ്പോൾ മുതൽ മിറർ നോക്കി തന്നെ വാഹനം എടുക്കാൻ വേണ്ടി മാക്സിമം പരിശീലിക്കുക. കഴുത്ത് പുറത്തേക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ കഴുത്ത് തിരിച്ച് പിറകോട്ടേക്ക് നോക്കിയിട്ടോ വലത്തോ ഇടത്തോ നോക്കിയിട്ടോ ഒന്നും തന്നെ നിങ്ങൾ ആദ്യം മുതൽ തന്നെ ആ രൂപത്തിൽ പരിശീലിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ റോഡിൽ ഞാൻ പിറകോട്ടേക്ക് വാഹനമെടുക്കുമ്പോൾ വാഹനം വരില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ വാഹനം പിറകോട്ടേക്ക് എടുക്കുന്നത്. യാതൊരു കാരണവശാലും നിങ്ങൾ ഒരു റോഡിൽ വാഹനം പിറകോട്ടെടുത്ത് പരിശീലിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഞാൻ ഈ അവസരത്തിൽ വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. അപ്പോൾ നമ്മൾ ഈ വാഹനം ഇവിടെ നിന്ന് എങ്ങനെ